നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. പൂഞ്ചിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരെ പിടികൂടാനുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇന്ത്യൻ സേന കഴിഞ്ഞ ദിവസം നടത്തിയത്. നിർഭാഗ്യവശാൽ അഞ്ചോളം ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു വരികേണ്ടി വന്നു. എന്നിരുന്നാലും ഭീകരരെ അണുവിട ചലിക്കാനായി സമ്മതിക്കില്ല. അതിൽ ഒരു ഭീകരന്റെ തലയെടുത്തിട്ടുണ്ട്. തൊട്ട് പിന്നാലെ മറ്റുള്ളവർക്കായിട്ടുള്ള തിരച്ചിലും തുടങ്ങിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുമെന്ന ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെ ഓപ്പറേഷൻ തിന്നിത്ര എന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതും അത് വിലയിരുത്താനായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കശ്മീരിലേക്ക് എത്തിയത്. കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ രാജ്നാഥ് സിംഗിനോടൊപ്പം ഉണ്ട് എന്നുള്ള സൂചനകളും ലഭിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ത്രിനേത്ര വിലയിരുത്താനായി നോർത്തേൺ ആർമി കമാൻഡർ ഉപേന്ദ്ര ദ്വിവേദി രജൗരിയിൽ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ഏറ്റുമുട്ടൽ നടന്ന കണ്ടി വനമേഖലയിലെത്തി സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. വേണ്ട വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന്റെ തൊട്ടു പിന്നാലെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെയും കശ്മീരിലേക്ക് എത്തിയത്. അതിനിടെ ഇന്ത്യൻ സൈന്യം ജമ്മുകശ്മീരിലെ രജൌരിയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ആരംഭിച്ച ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വകവരുതി എന്നുള്ള വാർത്ത നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവർക്കായി ശക്തമായ തിരച്ചിൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഒപ്പം ഒരാൾക്ക് ഗുരുതരമായി പരിക്ക് സംഭവിച്ചിരിക്കുന്നുവെന്നും സൈനിക വൃത്തം അറിയിച്ചിട്ടുണ്ട്. ഒട്ടനവധി വെടിക്കോപ്പുകളും അതുപോലെ തന്നെ മറ്റു പല ആയുധങ്ങളും ഇവിടെ നിന്നും കണ്ടെടുത്തതായും അതിന്റെ ഭാഗമായി ഓപ്പറേഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നുമാണ് സൈന്യം വ്യക്തമാക്കിയത്. രക്ഷപ്പെടാൻ ശ്രമിച്ച ഭീകരരെയാണ് സൈന്യം ഇപ്പോൾ വളഞ്ഞിരിക്കുന്നത്. ഒരു ഗുഹ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇന്നലെ മുതൽ ആക്രമണം നടത്തുന്നത്. വനമേഖലയിലേക്ക് കടന്നതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ വളരെ ദുഷ്കരമാണെന്നും വളരെയധികം ചെങ്കുത്തായ മലനിരകൾ കടന്നു വേണം ഭീകർക്കെതിരെ നിറയൊഴിക്കാനെന്നുമാണ് സൈന്യം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയത്. മേഖലയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവയ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബാരാമുള്ളയിലെ കർഹാമ കുൻസർ മേഖലയിലാണ് ഏറ്റുമുട്ടൽ തുടങ്ങിയിരിക്കുന്നതെന്നും കശ്മീർ പോലീസിന്റെ ഭാഗത്തുനിന്നും വിശദീകരണം ലഭിച്ചിട്ടുണ്ട്. അതിശക്തമായ പോരാട്ടം തന്നെയാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാരാമുള്ളയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രദേശവാസികൾ വളരെയധികം ഭീതിയോടുകൂടി തന്നെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. കർഹാമ കുഞ്ചാർ മേഖലയിൽ മറ്റു ഭീകർക്കായിട്ടുള്ള തെരച്ചിൽ സുരക്ഷാ സേന ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ രജൌരിയിലെ കാൻഡി മേഖലയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടിയത് തന്നെയാണ് രാജ്യത്തെ അങ്ങേയറ്റം വേദനിപ്പിച്ചിരിക്കുന്നത്. രജൌരിയിലെ കാൻഡി വനത്തിൽ നടന്ന ഏറ്റുമുട്ടലിൽ 5 ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു വരികേണ്ടി വന്നതാണ് രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും അധികം വേദനയുണ്ടാക്കിയ ഒരു സംഭവം. പൂഞ്ചിൽ നടന്ന ഭീകരാക്രമണത്തിൽ 5 സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:15 ഭീകരരെ കണ്ടെത്തുകയും വെടിവയ്പ് തുടങ്ങുകയും ചെയ്തുവെന്നാണ് പ്രതിരോധ വക്താവ് ലഫ്റ്റനന്റ് ഗണൽ ദേവേന്ദ്ര ആനന്ദ് പറഞ്ഞിരിക്കുന്നത്. കണ്ടി മേഖലയിൽ ഭീകരർ ഉണ്ടെന്നുള്ള രഹസ്യ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം തിരച്ചിൽ ആരംഭിച്ചത്. എന്നാൽ സൈന്യമെത്തുന്ന സാഹചര്യത്തിൽ സൈന്യത്തിനെതിരെ നിറയൊഴിക്കുകയായിരുന്നു. അതുപോലെ തന്നെ സ്ഫോടനം നടത്തുകയായിരുന്നു ഭീകരർ ചെയ്തത്. ഈ മേഖലയിൽ സംയുക്ത സൈനിക ഓപ്പറേഷനാണ് ഇപ്പോഴും തുടരുന്നത്. ഇതോടൊപ്പം തന്നെ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ പേര് വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. 2 ഹിമാചൽ പ്രദേശ് സ്വദേശികളും ജമ്മു ബംഗാൾ ഉത്തരാഖണ്ഡ് സ്വദേശികളുമായിട്ടുള്ള ഓരോ സൈനികരുമാണ് വീരമൃത്യു വരിച്ചത്. ഉത്തരാഖണ്ഡ് സ്വദേശിയായ ലാൻസ് നായിക് രുജൻ സിംഗ് റാവത്ത്, പശ്ചിമബംഗാൾ സ്വദേശിയായ പാരാട്രൂപ്പർ സിദ്ധാർത്ഥ് ചൈത്രി, ഹിമാചൽ പ്രദേശ് സ്വദേശിയായ നായിക് അരവിന്ദ് കുമാർ, ജമ്മുകശ്മീർ സ്വദേശിയായ ഹവിൽദാർ നീലം സിംഗ്, ഹിമാചൽ പ്രദേശ് സ്വദേശിയായിട്ടുള്ള പാരാട്രൂപ്പർ പ്രമോദ് നേഗി എന്നിവരാണ് മരണപ്പെട്ടിരിക്കുന്നത്.